നമ്മൾ ഗോസ്സ് ലോ ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു സ്ഫിയർ എടുക്കുക, ഒരു ചാർജിൻ്റെ ഉള്ളിലുള്ളിൽ നിന്നായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ എണ്ണാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഇത് ഈ ഇലക്ട്രിക് ടൈംസ് ഫീൽഡ് ടൈംസ് ഏരിയ, ഇവിടെ അതിൻ്റെ ഇൻറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്ഫിയറിൻ്റെ കേസിൽ എടുക്കുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഡെറിവേഷൻ വെച്ച് നമുക്ക് സ്ഫിയറിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യൂ ബൈ എപ്സിലോൺ സീറോ ആണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സ്ഫിയറിൻ്റെ കേസിൽ ഇതാണ് സാധാരണ പറയാറ്. പക്ഷേ നമ്മൾ സ്ഫിയർ അല്ല, വേറെ ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിലും ഇത് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള കേസ് ഏതെങ്കിലും ഏരിയ, അതായത് ഇതിപ്പോൾ ഞാൻ ടു ഡയമെൻഷനായിട്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു സർഫസ്, ഏതെങ്കിലും ഒരു ഇറഗുലർ സർഫസിലായാലും പുറമേക്കുള്ള ഫ്ലക്സ് ക്യൂ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും. ഇതാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോർമുല സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് ദി ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ. അപ്പോൾ ഇവിടെ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഈ പല സ്ഥലങ്ങളിലും ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ജനറൽ ആയിട്ട് ഫോർമുല എടുക്കുകയാണ്, ഈ സിക്വൽ ടു ഫീൽഡ് ഈസ് ഈക്വൽ ടു കെ ക്യൂ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഡി എ ബൈ ആർ സ്ക്വയർ, ഇത് കാണുമ്പോൾ എന്തെങ്കിലും സ്പാർക്ക് തോന്നുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്താണ് സോളിഡ് ആംഗിൾ എന്താണെന്ന് അറിയില്ല എന്നാണ് അർത്ഥം. എന്താണ് സോളിഡ് ആംഗിൾ എന്ന് നമുക്ക് നോക്കാം. ഒരു ആംഗിൾ, സാധാരണ ആംഗിൾ എന്താണ്? നമ്മൾ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആറും അതിൻ്റെ അത് കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എല്ലും ആണെങ്കിൽ, അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എൽ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ. ഇതാണ് സാധാരണ ആംഗിൾ. അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്? ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? ടു പൈ ആർ ബൈ ആർ, അതായത് ടു പൈ ആണ് ടോട്ടൽ ആംഗിൾ, അതായത് 360 ഡിഗ്രി. ഓക്കെ, 360 ഡിഗ്രി എന്നുകൊണ്ടാണ് വരാൻ കാരണം. കാരണം ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കിളിനെ 360 ഒരു കഷ്ണമാക്കിയാൽ ഒരു ഡിഗ്രി. അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ ടു പൈ ആയിരിക്കും റേഡിയനിൽ അത് ടോട്ടൽ ആംഗിൾ. ഇനി നമ്മൾ സോൾഡ് ആംഗിൾ എന്താണ് നോക്കുക. നേരത്തെ നമ്മൾ ലെങ്ത് ആണ് നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഏരിയ ആണ് നോക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ സോൾഡ് ആയിട്ടുള്ള ആംഗിൾ ആണ്, ഇതൊരു 3D ഞാൻ 2D വരയ്ക്കുമ്പോൾ അതിൻ്റെ പരിപാടികളുണ്ടാവും. പക്ഷേ ശരിക്കും പറഞ്ഞത് എന്താണ്, 3D ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ളത്, ഈ പച്ച കാണുന്നത് നമുക്ക് അതിൻ്റെ ഏരിയ ആണ് നമുക്ക് പച്ചയായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് പച്ച തന്നെ അതിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഓപ്പോസിറ്റുള്ള ഏരിയ ബൈ ഈ ലെങ്ത് ആറാണ് വരേണ്ടത്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ തീറ്റയുടെ കാര്യത്തിൽ നോക്കിയാൽ ഇവിടെ ലെങ്ത് മീറ്ററും താഴത്തെ റേഡിയസും മീറ്ററാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, യൂണിറ്റ് ഇല്ലാത്തൊരു ഡൈമെൻഷനാണ്, നമുക്ക് അങ്ങനത്തെ ഒരു ഡൈമെൻഷനാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയ മീറ്റർ സ്ക്വയറും താഴെ റേഡിയസ് മീറ്ററുമാണ്, അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ യൂണിറ്റ് ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ആർ സ്ക്വയർ, നമ്മളിവിടെ ആറിനൊരു സ്ക്വയർ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോൾഡ് ആംഗിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എ ബൈ ആർ സ്ക്വയർ ആണ് സോൾഡ് ആംഗിൾ, അതായത് ഒമേഗ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ ആംഗിൾ? അത് ഏരിയ. ടോട്ടൽ ഏരിയ എന്താണ്? 4πr² / r². അപ്പോൾ ഈ r² ഉം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് 4π ആണ് ടോട്ടൽ ആംഗിൾ ഒരു സ്ഫിയറിലത്തെ. ഓക്കെ, നമുക്കിത് ഇമാജിൻ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്, എന്നാലും 4π ആണ് ഒരു സ്ഫിയറിൻ്റെ ആംഗിൾ. ഇനി നമ്മുടെ കേസിലേക്ക് വരാം. ഇവിടെ നമ്മൾ എന്താണ് എന്തെത്തിയത്? ആ dA/r². ഇത് കാണുമ്പോൾ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും സ്പാർക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ, ഇവിടെ dA/r² എന്താണ്? സോളിഡ് ആംഗിളിലെ a/r², അതാണ് ഒമേഗ, അതാണ് ഇവിടെ ഡി ഒമേഗയാണ് dA/r² എന്ന് പറയുന്നത്. ഓക്കെ, a/r² എന്ന് പറയുന്നത് ഒമേഗ, dA/r² എന്ന് പറയുന്നത് ഡി ഒമേഗ. അപ്പോൾ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ dA/r² ഡി ഒമേഗ വന്നു. അപ്പോൾ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ എന്ന് പറയുന്നത് സോൾഡ് ആംഗിൾ. കെ എന്ന് പറയുന്നത് അതിൽ പറയേണ്ടത്, കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കത് പുറത്തേക്ക് ഇടാം, ഇൻറ്റിഗ്രലിൽ പുറത്തേക്ക് ഇടാം. ക്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ചാർജാണ്, അത് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതും നമുക്ക് പുറത്തേക്ക് ഇടാം. ബാക്കിയുള്ളത് ഇൻറ്റിഗ്രൽ ഓഫ് ഡി ഒമേഗയാണ്. അപ്പോൾ ടോട്ടൽ ആംഗിൾ ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്രയും 4π. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഓർഡർ റീഅറേഞ്ച് ചെയ്താൽ 4π kq എന്ന് വരും. ഓക്കെ, അപ്പോൾ കെ എന്ന് പറയുന്നത് 1/4π ε₀. അപ്പോൾ ഈ 4π ഈ 4π ക്യാൻസൽ ആവും. അപ്പോൾ നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ ε₀. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ?
ഇൻറ്റിഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഇതാണ് ഗോസ്സ് ലോ ഫോർ ഇലക്ട്രിസിറ്റി.